ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു സജ്നാസ് കിച്ചൻ. ഇന്നത്തെ റെസിപ്പി എല്ലാവർക്കും ഒരുപോലെ തയ്യാറാക്കാവുന്ന ഒരു കിടിലൻ ചിക്കൻ ബ്രെഡ് പിസയുടെ റെസിപ്പിയാണ് ഷെയർ ചെയ്യാൻ പോകുന്നത്. ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങൾ ട്രൈ ചെയ്യണം കേട്ടോ. അത്രയും ടേസ്റ്റാണ്, പെർഫെക്റ്റാണ്, പിസയുടെ അതേ ടേസ്റ്റാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, വളരെ സിമ്പിളാണ്. അപ്പോൾ ഇത് എങ്ങനെ ചെയ്യുന്നത് എന്ന് നോക്കാം. ബ്രെഡ് വേണം. ഞാനിപ്പോൾ ഒരു 9 സൈസ് ബ്രെഡ് എടുത്തിട്ടുണ്ട്, സൈഡ് കട്ട് ചെയ്തത്. പിന്നെ വേണ്ടത് 2 മുട്ട, കുറച്ച് പാൽ, പിന്നെ ഉള്ളി, ക്യാപ്സിക്കം, ക്യാരറ്റ്, പിന്നെ കുറച്ച് ഫ്രൈ ചെയ്ത ചിക്കൻ, ഇത് ടൊമാറ്റോ സോസ് വേണം, പിന്നെ കുറച്ച് ഒലിവ്സ് വേണം, പിന്നെ ചീസ്. ചീസ് മൊസറില്ല ചീസാണ് ഞാൻ ഇതിന് വേണ്ടി എടുത്തിട്ടുള്ളത്. അപ്പോൾ ചീസ് ഇതിന് നിർബന്ധമാണ്. അപ്പോൾ നിങ്ങളിത് എടുക്കാൻ ശ്രദ്ധിക്കണം. അപ്പോൾ നമുക്കിത് തയ്യാറാക്കാം. നമ്മൾ ഒരു കുറച്ച് ബട്ടർ ചേർത്തിട്ടുണ്ട്. ഇപ്പോൾ നന്നായിട്ടൊന്നത് മെൽട്ടായിട്ടുണ്ട്. അതിനുശേഷം നമ്മുടെ സ്റ്റൗ ഒന്ന് ഓഫ് ചെയ്ത് കൊടുത്തിട്ട്, നമ്മളെ പാൻ നല്ലോണം ചൂടിലാണ് ഉള്ളത്. ഇനി നമുക്ക് സ്റ്റൗ ഒന്ന് ഓഫ് ചെയ്ത് കൊടുത്ത് നമ്മുടെ ബ്രെഡ് മുട്ടയിൽ കുറച്ച് പാലും ഉപ്പും ചേർത്ത് അടിച്ചു വെച്ചതാണ്. അതിലോട്ടേക്ക് ഇത് ഓരോന്നായിട്ട് മുക്കിയിട്ട് ഇതിലേക്ക് വെച്ച് കൊടുക്കാം. നന്നായിട്ട് മുക്കി കൊടുക്കണം. നന്നായിട്ട് മുട്ടയിൽ ഡീപ്പ് ചെയ്തെടുക്കണം. സൈഡൊക്കെ നമുക്ക് ബ്രെഡ് കട്ട് ചെയ്തിട്ട് എടുക്കാം. നമ്മുടെ ബ്രെഡ് ഒരുപോലെ ഇതിൻ്റെ മുകളിലായിട്ട് ഇങ്ങനെ വെച്ച് കൊടുത്തു. നമ്മുടെ ബാക്കി മുട്ടയുണ്ട്, അത് മിക്സ്ചർ ഇതിലൂടെ തന്നെ ഒഴിച്ചു കൊടുക്കാം. വളരെ സിമ്മിലായിരിക്കണം നമ്മുടെ തീ വേണ്ടത്. തീ അധികമായി കഴിഞ്ഞാൽ കരിഞ്ഞു പോകും, കാരണം ബ്രെഡാണല്ലോ, പെട്ടെന്ന് തന്നെ കരിയും. അപ്പം തീ വളരെ കുറച്ച് വേണം തയ്യാറാക്കാൻ. നമ്മുടെ മുട്ട, ബാക്കിയുള്ള മുട്ടയൊക്കെ ഇതിൻ്റെ മുകളിലോട്ടേക്ക് തന്നെ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇതൊന്ന്, അതായത് നമ്മുടെ അടിഭാഗം നന്നായിട്ടൊന്ന് ബ്രൗൺ കളറായിട്ട് വരണം. അപ്പോൾ വളരെ സിമ്മിൽ വെച്ചിട്ട് ഇത് നന്നായിട്ടൊന്ന് ഫ്രൈ ആയി വരട്ടെ. അതുവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ നമ്മുടെ പിസൻ്റെ ഒരു ഭാഗം ഒന്ന് മൂത്തിട്ടുണ്ട്. നമുക്കിതൊന്ന് മാറ്റിക്കൊടുക്കാം. കണ്ടല്ലോ, ഒരു ഭാഗം നന്നായി ഫ്രൈ ആയി വന്നിട്ടുണ്ട്. നമുക്കിനി അടിഭാഗം ആകൊണ്ട് നമുക്കിനി ഈ ഭാഗത്താണ് നമ്മുടെ എല്ലാ ഫില്ലിങ്ങും വെക്കുന്നത്. പിന്നെ ലൈറ്റായി തീ കത്തുമ്പോൾ നമുക്കത് ചൂടായിട്ട് വരും. നമുക്കൊന്ന് സ്റ്റൗ വളരെ സിമ്പിളൊന്ന് വെക്കാം. അപ്പം നമ്മുടെ പിസയുടെ ബേസ് ഇവിടെ തയ്യാറായിട്ടുണ്ട്. നമുക്കൊരല്പം ടൊമാറ്റോ സോസ് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. എല്ലാ ഭാഗത്തോട്ടേക്കും സ്പ്രെഡ് ചെയ്യണം. മൊസറില്ല ചീസ് ഇതിൻ്റെ മുകളിലോട്ടേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമുക്ക് കുറച്ച് സവാള ഇതിലോട്ടേക്ക് മുകളിലോട്ടേക്ക് ഇട്ടുകൊടുക്കാം. കുറച്ച് മതിയാവും. പിന്നെ കുറച്ച് ക്യാരറ്റ് ഇട്ടുകൊടുക്കാം. പിന്നെ നമ്മുടെ കുറച്ച് ക്യാപ്സിക്കവും ഇട്ടുകൊടുക്കാം. ഇപ്പൊ നല്ല കളർഫുൾ ആയല്ലോ നമ്മുടെ പിസ്സ കാണാൻ തന്നെ.
അപ്പോൾ ഒലിവ്സ് നമുക്ക് ലാസ്റ്റ് ചേർത്ത് കൊടുക്കാം. നമുക്ക് കുറച്ച് ഫ്രൈ ചെയ്ത് വെച്ച നമ്മുടെ ചിക്കൻ ഇതിലോട്ടേക്ക് ഇട്ട് കൊടുക്കാം. അധികം വേണ്ട, ഒരു കുറച്ച് മതി. അപ്പോൾ നമ്മുടെ ചിക്കനും ഇതിലോട്ടേക്ക് ആഡ് ചെയ്ത് കൊടുത്തു. ഇനി വേണ്ടത് ഇതിൻ്റെ മുകളിലോട്ടേക്ക് നമുക്ക് ചീസാണ് വിടേണ്ടത്. നന്നായിട്ടൊന്ന് ചീസ് ഇട്ട് കൊടുക്കുക. അപ്പോൾ ഞാനിപ്പോൾ അതിൻ്റെ മുകളിൽ, ചീസിൻ്റെ മുകളിൽ കുറച്ച് ബാക്കി പിന്നെ കാപ്സിക്കവും കുറച്ച് ക്യാരറ്റും അതുപോലത്തെ ഒലിവ്സും ഇട്ട് ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് സ്റ്റൗ ഒന്ന് ഓൺ ചെയ്ത് കൊടുക്കാം. വളരെ സിമ്മിലായിരിക്കണം. നമുക്കിതൊന്ന് ഒരു ഇതുകൊണ്ട് മൂടിയിട്ട് നമ്മുടെ ഈ ചീസ് ഒന്ന് മെൽട്ടാകുന്നത് വരെ ഒന്ന് മൂടിക്കൊടുത്തൊന്ന് വേവിക്കാം. നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. ഹായ്, കണ്ടല്ലോ നമ്മുടെ പിസ നന്നായിട്ടുണ്ട്. നമുക്കിതൊരു സെർവിങ് പ്ലേറ്റിലോട്ടേക്ക് മാറ്റാം. അപ്പോൾ നമ്മുടെ പിസ ഒരു സെർവിങ് പ്ലേറ്റിലോട്ടേക്ക് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ബ്രെഡ് കൊണ്ട് തയ്യാറാക്കിയ നമ്മുടെ ചിക്കൻ പിസ ഇവിടെ തയ്യാറായിട്ടുണ്ട്. എല്ലാവരും തന്നെ ഇത് ട്രൈ ചെയ്യണം. വളരെ എളുപ്പമുള്ള സിമ്പിൾ റെസിപ്പിയാണ്, നല്ല അടിപൊളി പിസയാണ്, എല്ലാം പാകത്തിനായിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ എല്ലാവരും തന്നെ ട്രൈ ചെയ്ത് നോക്കുക. താങ്ക് യു.